مولاي صل. അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചെമ്മൺ പാതയിലൂടെ ഒരാൾക്കൂട്ടം ജാഥയായി നടന്നു നീങ്ങുന്നു. പൊക്കം കുറഞ്ഞ കറുത്ത മനുഷ്യനാണ് ജാഥ നയിക്കുന്നത്. പാറിപ്പറക്കുന്ന താടിരോമങ്ങൾ, കണങ്കാൽ വരെ കയറ്റിയുടുത്ത കൈലിമുണ്ട്, വെള്ള ഷർട്ടും അതിന്മേൽ കോട്ടും, ചുമന്ന രോമത്തൊപ്പിയുമാണ് വേഷം. ജാഥയിൽ പതാക പോലെ ഒരു ദണ്ഡ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. രക്തം വാർന്നൊലിക്കുന്ന ഒരു മനുഷ്യത്തലയാണ് ആ ദണ്ഡിൻ്റെ അറ്റത്തുള്ളത്. ജാഥ മഞ്ചേരി അങ്ങാടിയിലെത്തി. അങ്ങാടിയുള്ള ആ ബാലവൃദ്ധരും ജാഥ നിരീക്ഷിക്കുകയാണ്. ആ കൂട്ടത്തിൽ നിയമപാലകരുണ്ട്. അത്യപൂർവമായ ആ പ്രകടനം കണ്ട് ജനങ്ങൾ അന്ധാളിച്ചു പോയിരിക്കുന്നു. ഇതാ നോക്കൂ, ആനക്കയത്തുകാരനായ പോലീസ് ഇൻസ്പെക്ടർ ചേക്കുട്ടിയുടെ തലയാണിത്. ഇവൻ ഇന്ത്യാ രാജ്യത്തിൻ്റെ ശത്രുക്കളായ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഈ നാടിൻ്റെ മക്കളായ നമ്മെ ദ്രോഹിച്ചവനാണ്. സ്വരാജ്യ സ്നേഹികളായ പലരെയും ഇവൻ ഒറ്റുകൊടുത്തു, ജയിലിലാക്കി. 1894 1897 നടന്ന സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചെടുക്കാനും അറസ്റ്റ് വരിച്ചവരെ കാരാഗ്രഹത്തിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കാനും അമിതാവേശം കാണിച്ചവനാണിവൻ. ഞങ്ങൾ അക്രമികളല്ല, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മോചനത്തിനു വേണ്ടി പോരാടുന്ന സ്വദേശാഭിമാനികളാണ്. ജാഥ നയിച്ചിരുന്ന ആ കുറിയ മനുഷ്യൻ കുന്തത്തിൽ തറച്ചിരിക്കുന്ന തലയെ ചൂണ്ടിക്കാണിച്ച് ഉച്ചത്തിൽ സംസാരിച്ചു. 1921 ആഗസ്റ്റ് 29 തിങ്കളാഴ്ചയായിരുന്നു ആ സംഭവം. കഥാനായകൻ ആരെന്ന് അറിയണ്ടേ? ഷഹീദ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന മഹാനായിരുന്നു അത്. മഞ്ചേരിക്കടുത്ത നെല്ലിക്കുത്ത് സ്വദേശിയായ മൊയ്തുട്ടി ഹാജിയുടെയും തൂറ് പാറവെട്ടി കുഞ്ഞായിഷുമ്മയുടെയും മകനായി 1865 കുഞ്ഞഹമ്മദ് ജനിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ തിരിച്ച നെല്ലിക്കുത്ത് ആലി മുസ്ലിയാരുടെ ശിഷ്യനും അയൽവാസിയുമായിരുന്നു മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ബ്രിട്ടീഷ് പട്ടാളം തിരൂരങ്ങാടിയിൽ നടത്തിയ അതിക്രൂരമായ നിരനായാട്ടിനെ തുടർന്നാണ് സമരരംഗത്ത് സജീവമാകുന്നത്. കുഞ്ഞഹമ്മദ് ഹാജിയെയും അനുയായികളെയും പിടികൂടാൻ ബ്രിട്ടീഷ് പട്ടാളം കണഞ്ഞു ശ്രമിച്ചു. രാജ്യദ്രോഹ കുറ്റമാണ് അവർ ഹാജിയുടെ മേൽ ചുമത്തിയിരുന്നത്. അവരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ അവർ മുസ്ലിം വീടുകൾ ആക്രമിക്കാനും മുസ്ലിം സ്ത്രീകളെ മാനഭംഗപ്പെടുത്താനും തുടങ്ങി. ഇതിൽ ദുഃഖിതനായ ഹാജി കീഴടങ്ങാൻ തീരുമാനിച്ചു. തുടർന്ന് കുഞ്ഞഹമ്മദ് ഹാജിയെയും ചമ്പ്രശ്ശേരി തങ്ങളുമടക്കം 20 സമരഭടന്മാർ കീഴടങ്ങി. 1922 ജനുവരി 6 അവരെ അറസ്റ്റ് ചെയ്ത് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി. ചെങ്ങലയിൽ ബന്ധിച്ച് കാളികാവ് കല്ലാമൂലയിൽ നിന്ന് നടത്തിയാണ് കൊണ്ടുപോയത്. 1922 ജനുവരി 20 രാവിലെ മലപ്പുറം മഞ്ചേരി റോഡിലെ കോട്ടക്കുന്നിൻ്റെ ചെരുവിൽ ഹാജിയെ വെടിവെച്ച് കൊലപ്പെടുത്തി. ക്രൂരന്മാരായ ബ്രിട്ടീഷുകാർ കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ചമ്പ്രശ്ശേരി തങ്ങളുടെയും മയ്യത്ത് പോലും വിട്ടുകൊടുത്തില്ല. പഞ്ചസാരയിട്ട് കത്തിച്ചു കളയുകയാണ് അവർ ചെയ്തത്. ഷഹീദ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ സ്വതന്ത്ര മതേതര ഭാരതത്തെ ആഗ്രഹിക്കുന്ന ഓരോ ഭാരതീയൻ്റെയും മനസ്സിൽ പ്രോജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും.